ആ പെണ്ണ് ഈ വീട് മുഴുവൻ അശുദ്ധമാക്കി. ഏത് സമയത്ത് അവള് പ്രാർത്ഥിച്ചോണ്ടിരിക്കാ. ഇവിടെ മുഴുവൻ ശുദ്ധിയാക്കണം, എനിക്ക് ശുദ്ധിയാക്കണം. ഹരി പച്ചക്കറി വാങ്ങാൻ പോയി, ഞാൻ അടുക്കളയിലായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. മാഡം, എന്താ കാതിൽ വല്ല പഞ്ഞിയും വെച്ചിരിക്കായിരുന്നോ? ജോലി തിരക്കിലായിരുന്നു എന്ന് പറയുന്നൊന്നും എന്റെ അടുത്ത് വില പോവില്ല. നിന്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ലെങ്കിൽ ഈ ജോലി അങ്ങ് മതിയാക്ക്. എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? പോ, വീണ്ടും വിളിച്ചേക്കും ഞാൻ. നിക്കേ, ഇവിടെ വാ. നിന്നെ ഞാൻ വീണ്ടും വിളിക്കുമെന്നാ പറഞ്ഞത്. ആ പെണ്ണിന്റെ മുറി തുടയ്ക്കാനുണ്ട്. പോ. ഇത് മിസ്സസ് രാജശ്രീ വർമ്മയൊന്നും അല്ല, മിസ്സസ് താടക വർമ്മയെന്നാ വിളിക്കേണ്ടത്. എല്ലാരോടും എന്ത് ദേഷ്യം ഇവർക്ക്? ഹലോ, ആമനിയുടെ അമ്മൂമ്മയാ സംസാരിക്കുന്നത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഞാനിപ്പോ കുട്ടികളുടെ കാര്യം അറിയാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വിളിച്ചത്. രാക്ഷസി ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഹോസ്പിറ്റലിലായിരുന്നില്ലേ ആയിഷ കിടന്നിരുന്നത്? ഇവിടെ കാണുന്നില്ലല്ലോ, ഇവിടെയില്ല, ഇവിടെയില്ല. അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക? അല്ലെങ്കിൽ അവൻ വളരെ ചെറുതാ, ആർക്ക് വേണമെങ്കിലും എവിടെ ഒളിപ്പിച്ചു വെക്കാം. അമൽ, അവനി, നീ എന്ത് മണ്ടിയാ? നിന്റെ വിചാരം നീ അമനെന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ നിന്നെ അവനിയിൽ തിരിച്ചു വിളിക്കുമെന്നോ? അവനി, എന്റെ സൂപ്പർ സ്റ്റാർ, ഇവിടെ വാ. പപ്പയുടെ അടുത്ത് വാ, പപ്പയുടെ അടുത്ത് വാ. എനിക്കറിയായിരുന്നു പപ്പയുടെ സൂപ്പർ സ്റ്റാർ ഇവിടെ ഇവിടെ ഉണ്ടെന്ന്. അവന്, എന്റെ സൂപ്പർ സ്റ്റാർ, ഇങ്ങോട്ട് വാ. പപ്പയുടെ അടുത്തേക്ക് വാ. ആശുട്ടി നമ്മളെ വിട്ടിട്ട് പോയി, ആശുട്ടി നമ്മളെ വിട്ടിട്ട് പോയി. അവളി, എന്റെ മമ്മിയുടെ പേര് ആയിഷ എന്ന. അവളി, അവളി, പിന്നെ നീ അച്ഛമ്മയുടെ റൂമിൽ എന്താ ചെയ്തോണ്ടിരുന്നെ? ഓ, നിന്റെ അനിയനെ അന്വേഷിക്കുകയായിരുന്നല്ലേ. പപ്പ, പപ്പ, പപ്പ,
ഈ കഥയുടെ തുടക്കം നീ തന്നെയാടി. നീ എന്റെ അച്ഛന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ മരിച്ചതിന് ശേഷം ഞങ്ങളെ വെറുതെ വിടുന്നില്ലല്ലോ. ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്ക്. ഇത്രയും കാലമായിട്ട് ഈ വീടിന്റെ ഒരു ചുമരിലും ആരുടെയും ഫോട്ടോ വെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. നീ ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യാൻ ആർക്കും അനുവാദവും കൊടുത്തിട്ടില്ല, ആർക്കും ധൈര്യവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും നീ ഈ ഫോട്ടോ ഈ വീട്ടിൽ വെച്ചു, അതും ഈ സ്ത്രീയുടെ. അച്ഛമ്മയ്ക്ക് അറിയോ, ഇവളെ അച്ഛമ്മയുടെ അനുവാദം ഇല്ലാതെ അച്ഛമ്മയുടെ മുറിയിൽ കയറി ഇവളുടെ അനിയനെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഇവളെ പിടിച്ച് അച്ഛമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവൾക്ക് നല്ല പണിഷ്മെന്റാ കൊടുക്കേണ്ടത്. രണ്ടു ദിവസം കൂടി ഭക്ഷണം കിട്ടാതിരുന്നാലേ ഇവൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസും എല്ലാം മനസ്സിലാവുള്ളൂ. എന്നെ വിട്ടിട്ട് മമ്മി എവിടെയാ പോയത്? എന്നെ എന്തിനാ ഇങ്ങനെ ഒറ്റക്കാക്കിയത്? കണ്ടില്ല, എനിക്ക് ആരുമില്ല. ഐ മിസ് യു. താങ്ക് യു ഫ്രണ്ട്, നീ എന്നെ സഹായിച്ചല്ലോ. നീ എപ്പോഴും എന്നെ സഹായിക്കുന്നു. നോക്ക്, മമ്മിയുടെ ഫോട്ടോ കംപ്ലീറ്റ് ആയി. എന്റെ മമ്മിയെ കാണാൻ എന്ത് ഭംഗിയല്ലേ അല്ലേ? എനിക്കറിയാം മമ്മി,
മമ്മി എന്ത് പറയുമെന്ന്. ബട്ട് ഡോണ്ട് വെറി, എന്റെ ധൈര്യം ചോർന്നു പോവുകയില്ല, ഞാൻ തോൽവി സമ്മതിക്കുകയില്ല. കാരണം ഞാൻ മമ്മിയുടെ മോളല്ലേ. അവനി ഒരിക്കലും തോൽവി സമ്മതിക്കില്ല, അവൾക്ക് ആരോടും പേടിയില്ല. പക്ഷേ ചില സമയത്തൊക്കെ എന്നെ വലിയ പേടിയാ. അതെ, സത്യമായിട്ടും. കണ്ടില്ലേ, അവൾ അവളുടെ അനിയന് വേണ്ടി മിസ്സസ് വർമ്മയുടെ വീട്ടിൽ പോയി. നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, എനിക്കും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവനി അവനി ആയത്. എല്ലാവരും നിന്നും ഡിഫറെന്റ്. പക്ഷെ എത്ര സങ്കടമുള്ള കാര്യമാ, അവൾ നല്ലൊരു സിനിമ ചെയ്തു, സക്സസ്ഫുൾ ആകുകയും ചെയ്തു. പക്ഷെ അവനക്ക് അവളുടെ വിജയം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. നീ അലാദിനോട് സംസാരിച്ചോ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ എപ്പോഴും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഓ, നിക്ക്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്റെ പുതിയ ഫോണിൽ നിന്ന് ഇതിന്റെ സിഗ്നൽ വളരെ സ്ട്രോങ് ആണ്. അത് കൊള്ളാലോ അലി, നീ പുതിയ ഫോൺ വാങ്ങിയോ? ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. വേണ്ട, ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമൊന്നും അല്ല, ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യത്തിലുള്ളതാ. ഉപ്പയോട് എത്ര റിക്വസ്റ്റ് ചെയ്തത് അതിനു വേണ്ടി. രണ്ടു ദിവസം ഞാൻ ബട്ടർ പോലും കഴിച്ചില്ല. അപ്പോഴാണ് എന്റെ ഉപ്പയ്ക്ക് മനസ്സിലായത് ഈ പ്രശ്നം സീരിയസ് ആണെന്ന്. അപ്പൊ ഇത് കിട്ടി. സീരിയസ് കാര്യമോ? ഹാ, ഇത് എന്റെ അവനിയുടെ ഹോട്ട്ലൈൻ ആണ്. അവനി, ഹലോ അവനി, ആ പറയ്. ശരി, എന്റെ പ്രിൻസസിന് എന്നെ ആവശ്യം വന്നിരിക്ക. എനിക്ക് അവളുടെ അടുത്ത് ഉടനെ പോയേ പറ്റൂ. അലി ഒന്ന് പറയേ, അലി എന്താ കാര്യം? അവനി, മോളെ നിനക്ക് സുഖമല്ലേ? അതെ അമ്മൂമ്മ. അമ്മൂമ്മ വിഷമിക്കൊന്നും വേണ്ട, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ആ സ്ത്രീ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ മോളെ? ഏയ്, ഇല്ലില്ല, എന്നോട് അങ്ങനെ മോശമായി പെരുമാറാൻ ഞാൻ ആരെങ്കിലും അനുവദിക്കാം. അമ്മൂമ്മ എന്നെ വിശ്വസിക്ക്, എല്ലാം ഓക്കേ ആണ്. അമ്മന്റെ കൂടെ കളിച്ച് കളിച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഞാൻ അറിയുന്ന പോലുമില്ല. അവനി, എന്റെ മോള് ഈ അമ്മമ്മയോട് കള്ളൊന്നും അല്ലല്ലോ പറയുന്നത്. ഇല്ല അമ്മമ്മ, അമ്മമ്മ വിശ്വസിക്കേ, ഇവിടെ ഒരേ കുഴപ്പമില്ല. അമ്മമ്മ, ഞാൻ അമ്മമ്മയെ പിന്നെ വിളിക്കാം. ചേച്ചി, നീ മിസ് ചെയ്തോടാ. ചേച്ചി നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്ത് പറ്റി? വീടിന്റെ ഓർമ്മ വന്നോ?
എനിക്ക് ഓർമ്മ വന്നു. But don't worry, I promise. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകും. ചക്കരി, എനിക്കറിയാം മിസ്സസ് രാജേശ്വരി വർമ്മയുണ്ടല്ലോ, ഭയങ്കര ദേഷ്യക്കാരിയാ. എന്നാലും നിന്നെ ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ഒന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പഠിച്ചാലേ. എപ്പോഴും ഒരു കാര്യം ഓർത്തു വെക്കണം, എല്ലാ ദൈവങ്ങളും ഒന്നാണ്. പിന്നെ നമ്മുടെ കൂടെ ഗണപതിയും പിന്നെ അള്ളാഹും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാക്കി തരും. ആ, നിന്നെ വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല. എങ്ങനെയുണ്ട്? അത് ഡോറ് തുറന്നു കിടക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അകത്ത് വന്നത്. പിന്നെ അമ്മനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി നിനക്ക് അമ്മനെ കാണിച്ചു തരാമല്ലോ എന്ന്. താങ്ക് യു മിസ്സസ് നീന വർമ്മ, എന്നെ എൻ്റെ അമ്മനെ ഒന്ന് കാണാൻ സമ്മതിച്ചല്ലോ. പക്ഷെ ഞാൻ വീണ്ടും ആൻറ്റിയുടെ ഫ്രണ്ടാകുമെന്ന് ഇപ്പൊ ആൻറ്റി കരുതുന്നുണ്ടെങ്കിൽ അതിനി എന്നെ കൊണ്ട് കഴിയില്ല. എൻ്റെ മമ്മി പറയാറുണ്ട്, ഒരു കണ്ണാടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മുടെ മുഖം കാണിച്ചു തരാൻ പറ്റില്ലെന്ന്. പിന്നെ നമ്മൾ എത്ര തന്നെ ട്രൈ ചെയ്താലും അതിന് യോജിപ്പിക്കാനാവില്ല. റിപ്പോർട്ട് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മരണം ശ്വാസം മുട്ടിയത് കൊണ്ടാണെന്ന്. അതിനർത്ഥം അവനിക്ക് സംശയമുണ്ട്. അതാണോ അവള് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്? ഇല്ല, ഞാൻ അവളെ അതിന് സമ്മതിക്കില്ല. പലപ്പോഴും എന്നെക്കാളും ഒരു പടി മുമ്പേ പോകാനായി അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവള് വിജയിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം അവള് മറന്നു പോവുക, ആരോടാ അവള് കളിക്കുന്നതെന്ന്? എന്നോടോ? ഈ രാജേശ്വരി വർമ്മയോടോ? കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തെളിവുകളും അവസാനിക്കുമല്ലോ.
കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തെളിവുകളും അവസാനിക്കുമല്ലോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്ങനെയാ തീ പിടിച്ചത്? നിന്നെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലിയൊന്നും നീ കൃത്യമായി ചെയ്യാറില്ല. എവിടെയാണോ നിന്റെ ആവശ്യമില്ലാത്തത് അവിടെ ഓടിപ്പിടിച്ച് എത്തിക്കോളും. എല്ലാം നശിപ്പിക്കാൻ ഇന്നലെ നിന്നോട് പറഞ്ഞ ജോലി നീ ചെയ്തോ? അതെ അമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് CCTV ഫുട്ടേജ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറെ കോപ്പിയൊന്നും വിട്ടു പോയിട്ടില്ല. പക്ഷെ അമ്മേ, അമ്മയ്ക്ക് ആ ഫുട്ടേജ് എന്തിനാ? അമ്മ അതിന് ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ. ഞാൻ പോയിരുന്നു. ആ ഐഷ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്വേഷിക്കാനായി പോയിരുന്നു അവളുടെ അവസ്ഥയെക്കുറിച്ച്. എനിക്കവളെ വലിയ ഇഷ്ടമല്ലേ. അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സും അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കാനായി പോയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയത് തെറ്റായിപ്പോയി. കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകണമായിരുന്നു ഞാൻ, പ്രത്യേകിച്ച് നിന്നെ. ഒരു ഫാമിലി വിസിറ്റ് ആയേനെ. സോറി അമ്മേ.